മാത്രമല്ല അവിടുത്തെ ജീവിതം അവിടുത്തെ സഹധർമ്മിണിയായ ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹാ ഖാർഹിറയിൽ നിന്ന് ജനങ്ങൾക്ക് പ്രബോധനം നടത്താനുള്ള ഉത്തരവാദിത്വം അധികാരം ലഭിച്ച് വന്നപ്പോൾ വലിയ ഉത്തരവാദിത്വം ലഭിച്ച കാരണത്താൽ അവിടുന്ന് പേടിച്ച് വിറച്ച് പുതപ്പിട്ട് മൂടാൻ പറയുമ്പോ ഖദീജ ബീവി പറഞ്ഞില്ലേക്കല്ല ലാ യുസീഖല്ലാഹു അബദ നബിയെ തങ്ങൾ ഭയപ്പെടേണ്ടതില്ല തങ്ങളെ ലോകസട്ടാവായ പടച്ചവൻ അള്ളാഹു കൈയൊഴിക്കൂല കാരണം ഇന്നകല തസിലുർ റഹ്മ തങ്ങൾ കുടുംബബന്ധം ചേർക്കുന്ന ആളാണ് കുടുംബബന്ധം മുറിക്കുന്ന ആളല്ല വതസ്തുഖുൽ ഹദീസ സത്യം മാത്രം പറയുന്ന ആളാണ് കൂട്ടുജീവിതം നയിച്ച ഖദീജത്തുൽ കുബ്ര ഒരുപാട് ബിസിനസ്സുകൾക്ക് അതാ നബി തങ്ങളെ ഏൽപ്പിച്ചിട്ടുണ്ട് ഒരു ബിസിനസ്സിലും കളവ് പറയാറില്ല ഒരിക്കലും പറയാറില്ല വാക്കു ലംഘിക്കാറില്ല ഈ അടുത്ത് ഖുതുബുസ്സമാനാണെന്നും ഗൗസാണെന്നും ആരിഫാണെന്നും പറഞ്ഞ് നിങ്ങളെ നാട്ടിന്റെ അടുക്കൽ ഒരാള് വ്യാജ തരീഖത്തുമായി ഇറങ്ങിയിട്ട് ചില പരിപാടികൾ പല സ്ഥലത്തും നടന്നതായി കേട്ടു ഇന്ന് ഈ സ്റ്റേജിൽ കയറിയ ഒരു മാന്യ വ്യക്തി നിങ്ങളെ നാട്ടുകാരനാണ് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു ആ ആരിഫാണെന്നും ഖുതുബാണെന്നും പറയുന്ന മനുഷ്യൻ നിങ്ങളെ കൂടെ ബിസിനസ് നടത്തിയിട്ടില്ലേ അദ്ദേഹം പറഞ്ഞ് ബിസിനസ് നടത്തിയിട്ടുണ്ട് എത്ര പ്രാവശ്യമാണ് ഒറ്റ കച്ചവടത്തിൽ വാക്ക് മാറിയത് എന്ന് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞ് ചുരുങ്ങിയത് അഞ്ച് പ്രാവശ്യമാണ് നമ്മളെ വാക്ക് കളവായി പോണ്ട ഈ അഞ്ച് പ്രാവശ്യം വാക്ക് ലംഘിച്ച മനുഷ്യനാണ് തരീഖത്തിന്റെ ശൈഖായിട്ട് സുബ്ഹാനല്ലാഹ് സുൽത്താനാണെന്നും പറഞ്ഞ് നടക്കുന്നത് ഒരിക്കലും അല്ലാഹുവിന്റെ റസൂലിന്റെ അനന്തരക്കാരിൽ അത്തരക്കാര ഒരു മുസ്ലിം കണക്കിലെടുക്കരുതേ ഞാൻ വെറുതെ പറഞ്ഞതല്ല അത് പറഞ്ഞ വ്യക്തി ഇപ്പോഴും എന്റെ ഈ സദസ്സിൽ തന്നെയുണ്ട് അനുഭവങ്ങളല്ലേ സുഹൃത്തുക്കളെ അതേസമയത്ത് മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൽ അതല്ലേ മനുഷ്യനെ സംസ്കരിക്കുന്നവരുടെ ജീവിത ശൈലി അവിടുത്തെ ജീവിതമല്ലേ വതസ്തുഖുൽ ഹദീസ് സത്യമല്ലാതെ അവിടുന്ന് പറഞ്ഞിട്ടില്ല നബിയേ കൂടെ ജീവിച്ച ഭാര്യയാണ് പറയുന്നത് പിന്നെയോ തഹമിലുൽ കല്ല പ്രയാസമുള്ള പ്രശ്നങ്ങൾ അവിടുന്ന് ഇങ്ങി ഏറ്റെടുക്കലല്ലേ ഇല്ലാത്ത ദരിദ്രർക്ക് പലതും ഉണ്ടാക്കി സംഘടിപ്പിച്ച് കൊടുക്കലല്ലേ ദാരിദ്ര്യമുള്ളവർക്ക് കൊടുക്കലല്ലേ ഒരിക്കലും തന്നെ അതേ ആഡംബരത്തിന്റെ പേരിൽ വലിയ കൊട്ടാരങ്ങൾ ഉണ്ടാക്കി ജീവിക്കുന്നതല്ലോ അമ്പിയാക്കളുടെയും ഔലിയാക്കളുടെയും ഹരിഫീങ്ങളുടെയും വഴി ഇരിക്കട്ടെ സുഹൃത്തുക്കളെ ഇല്ലാത്തവർക്കുണ്ടാക്കി കൊടുക്കലല്ലേ അവിടുത്തെ പതിവ് ദരിദ്രന്മാരായ ആളുകൾക്ക് ഉണ്ടാക്കി കൊടുക്കലല്ലേ അവിടുത്തെ പതിവ് സത്യത്തിനെതിരായി ആര് വന്നാലും അവിടെ സത്യത്തിന്റെ പക്ഷത്ത് നിന്നുകൊണ്ട് സഹായിക്കലല്ലേ അവിടുത്തെ പതിവ് ഇങ്ങനെയുള്ള സ്വഭാവമുള്ള തങ്ങൾ 40 കൊല്ലം ഈ സംശുദ്ധമായ ജീവിതം നയിച്ച തങ്ങൾക്ക് പടച്ചവന്റെ സഹായം ഉറപ്പാണ് അവിടുന്ന് ഭയപ്പെടേണ്ടതില്ല ഖദീജ ബീവിയുടെ മറുപടി ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്നു സുഹൃത്തുക്കളെ 40 കൊല്ലത്തെ ജീവിതമാണ് നബി തങ്ങൾ നബിയാണെന്നതിന് വലിയ ഒരു ദൃഷ്ടാന്തമായി എല്ലാവരും ഗ്രഹിച്ചിട്ടുള്ളത് അതുകൊണ്ട് ആ 40 കൊല്ലത്തെ ജീവിതം കേവലം ഒരു അറബി പയ്യന്റെ ജീവിതമാണെന്ന് പറഞ്ഞാൽ പിന്നെ നുബുവ്വത്തിനെ സംബന്ധിച്ച് പറയാനൊക്കുമോ ഇതുകൊണ്ട് തന്നെയാണ് പരിശുദ്ധ ഖുർആൻ സൂറത്ത് യൂനുസ് നിങ്ങൾക്കറിയില്ലേ ഞാൻ ഈ അടുത്താണ് എന്റെ കുട്ടികൾക്ക് ജലാലൈനിയിൽ ദേവാ കോളേജിലെ സിറാജുലുദയിലെ കുട്ടികൾക്ക് സൂറത്ത് യൂനുസ് ഓതിക്കൊടുത്തത് ആ സൂറത്ത് യൂനുസിൽ അല്ലാഹു സുബ്ഹാനഹു വതആല അല്ലാഹുവിന്റെ റസൂലിന്റെ നുബുവ്വത്തിനെ എടുത്തു പറഞ്ഞുകൊണ്ട് സമർത്ഥിക്കുന്ന കൂട്ടത്തിൽ അല്ലാഹ് പറയുന്ന വാചകം കണ്ടോ സൂറത്ത് യൂനുസിൽ ഖുൽ പറയൂ നബിയേ ലൗ സാ അല്ലാഹുമ്മ തലൗതുഹു അലൈക്കും വലാ
أدراكم به الله ഉദ്ദേശിച്ചിരുന്നു എങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഇത് ഓതിത്തരില്ലായിരുന്നു ഞാൻ നിങ്ങൾക്ക് ഇത് ഓതിത്തരണമെന്ന് അല്ലാഹ് ഉദ്ദേശിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ ഞാൻ ഇത് ഓതിത്തരൽ ഉണ്ടാവുകയില്ലായിരുന്നു വലാദിറാക്കും ബിഹി ഈ പരിശുദ്ധ ഖുർആൻ നിങ്ങൾക്ക് പഠിച്ചവൻ പഠിപ്പിക്കുകയുമില്ലായിരുന്നു പക്ഷേ ഈ ഖുർആൻ ഞാൻ ഓതിത്തന്ന് പഠിപ്പിക്കണമെന്നത് അല്ലാഹുവിന്റെ തീരുമാനമാണ് ഫഖദ് ലബിസ്തു ഫീകും ഉമറൻ من قبله أفلا تعقلون ഞാൻ ഒരു പ്രവാചകനാണെന്നത് നിങ്ങൾക്ക് ബുദ്ധി കൊണ്ടൊന്ന് ചിന്തിച്ച് മനസ്സിലാക്കി കൂടെ കാരണം ഞാൻ നിങ്ങളിൽ 40 വർഷം മുമ്പ് ജീവിച്ചിരുന്നിട്ടുണ്ടല്ലോ ആ ജീവിതത്തിൽ ഒരു ചെറിയ ന്യൂനതയെങ്കിലും നിങ്ങൾ എന്നിൽ കണ്ടിട്ടുണ്ടോ ഞാൻ ഒരു കളവ് പറയുമെന്ന് തോന്നിയിട്ടുണ്ടോ പിന്നെ ഞാൻ ഇപ്പോൾ ദൈവനിയുക്ത നിയുക്തനായ പ്രവാചകനാണ് അഥവാ അല്ലാഹുവിന്റെ റസൂലാണ് എന്ന് പറഞ്ഞു ഞാനൊരു കളവ് ലോക സട്ടാവിന്റെ പേരിൽ പറയുമോ ഞാൻ ജീവിതത്തിൽ കള്ളം പറഞ്ഞിട്ടുണ്ടോ ഞാൻ വാക്ക് ലംഘിച്ചിട്ടുണ്ടോ എന്റെ ജീവിതം നിങ്ങൾക്കറിയില്ലേ അതിന്റെ പുറമേ ഫഖദ് ലബിസ്തു ഫീകും ഉമറൻ മിൻ ഖബ്ലിഹി സുബ്ഹാനല്ലാഹ് കുട്ടിക്കാലത്ത് ഇങ്ങനെ നടന്നു പോകുമ്പോ കല്ല് അസ്സലാത്തു വസ്സലാം അലൈക യാ സയ്യിദീ കല്ല് സലാം പറയുകയാണ് ഇന്നീ ലഅരിഫു ഹജറൻ കാന യുസല്ലിമു അലൈയ ഖബ്ല അൻ നുബഅസ ഞാൻ നബിയായി നിയോഗിക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ 40 മുമ്പ് തന്നെ എന്നെ കണ്ടാൽ സലാം പറയുന്ന കല്ലുണ്ടെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി ആ കല്ല് ഇപ്പോഴും എനിക്കറിയാം വേണേ കാണിച്ചു തരുന്ന പറയും ആ അപ്പോ 40 മുമ്പ് സാധാരണ അറബിപ്പയ്യന സാധാരണ അറബിപ്പയ്യനോട് കല്ല് സലാം പറയോ അല്ലെങ്കിൽ സലാം പറഞ്ഞാൽ തന്നെ കേൾക്കുവോ കല്ല് പറഞ്ഞാൽ കേൾക്കുവോ അപ്പൊ അസാധാരണ കേൾവിയാണ് 40 മുമ്പ് തന്നെ അസാധാരണ കേൾവിയാണ് അസാധാരണമായ കാഴ്ചയാണ് അസാധാരണമായ ജീവിതമാണ് അതുകൊണ്ട് തന്നെ 40-ാമത്തെ വർഷത്തിൽ എവിടുന്നാണ് ജിബ്രീൽ അലൈഹിസ്സലാം വന്നത് നോക്കൂ നിങ്ങൾ ഒരു പർവ്വതത്തിന്റെ മേലെ ഒരു ഗുഹയിലാണ് അതാണ് ഹിറ അവിടെ കയറിയെത്തണമെങ്കിൽ എത്ര പ്രയാസമുണ്ട് വിനീതനായ ഞാൻ അതേ ഒരു 10-23 കൊല്ലം മുമ്പ് ഞാൻ അതിന്റെ മേലെ അന്ന് കയറിയിട്ടുണ്ട് അന്ന് തടി കൊഴുക്കാത്ത കാലമാണ് അന്ന് ഞാൻ കയറിയിട്ടുണ്ട് ഇന്നെന്നെ കൊണ്ട് കയറാൻ കഴിയൂല ഞാൻ പറഞ്ഞു വരുന്നത് ആ ഗുഹയുടെ മേലെ എന്തിനു പോയി എന്നാണ് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്തത് അള്ളാഹുവിന് അതാ ഏകാന്തതയിൽ ആരാധന നിർവഹിക്കാനാണ് അവിടെ പോയി കൂടിയത് ഭക്ഷണം ഭാര്യ എത്തിച്ചു കൊടുക്കലാണ് സാധാരണ അറബി പയ്യന്മാർ അങ്ങനെ പോയിരിക്കലാണോ പതിവ് അങ്ങനെ അതാ ഭാര്യമാര് ഭക്ഷണം എത്തിച്ചു കൊടുക്കലാണോ പതിവ് അങ്ങനെ അവിടെ പ്രത്യേകം സ്പെഷ്യലായി ഭാര്യ ഭക്ഷണം എത്തിച്ചു കൊടുത്തിട്ട് ഏകാന്തതയിലിരുന്ന് അള്ളാഹുവിന് ആരാധന നിർവഹിച്ചു കൊണ്ടിരിക്കുമ്പോ റബ്ബിനെ സ്മരിച്ചു കൊണ്ടിരിക്കുമ്പോ റബ്ബിന്റെ പ്രതിനിധിയായ മലക്ക് ജബ്രായീൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്നിട്ടല്ലേ അതാ സന്ദേശം അല്ലാഹുവിന്റെ സന്ദേശം അതേ ഇഖ്റഅ ബിസ്മി റബ്ബികല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് വായിക്കണമെന്ന് തുടങ്ങുന്ന വിജ്ഞാനം സമ്പാദിക്കാൻ ഏത് മനുഷ്യനും ആവശ്യമായ ഏറ്റവും വലിയ സന്ദേശം വായിക്കണമെന്ന് പറയുന്ന സന്ദേശം ഇഖ്റഅ ബിസ്മി റബ്ബികല്ലദീ ഖലഖ് പക്ഷേ വായന നടത്തുമ്പോ നിങ്ങളെ പടച്ച റബ്ബിനെ ഓർമ്മിച്ചുകൊണ്ടാകണം അവന്റെ പേരുച്ചരിച്ചുകൊണ്ടാകണം പടച്ചവനെ മറന്നുകൊണ്ടൊരു വായന പാടില്ല അതുകൊണ്ട് സിനിമ മാസികയല്ല വായിക്കേണ്ടത് അതുപോലെ തന്നെ ദൈവത്തിൽ നിന്നകറ്റുന്ന യുക്തിവാദികളുടെ മാസികയല്ല വായിക്കേണ്ടത് സുന്നത്ത് ജമാഅത്തിൽ നിന്നകറ്റി മുഹമ്മദ് നബി കേവല സാധാരണ മനുഷ്യനെന്ന് പറയുന്ന പത്രങ്ങളല്ല വായിക്കേണ്ടത് പടച്ചവനെ ഓർമ്മിച്ച് വായിക്കണം ഇഖ്റഅ ബിസ്മി റബ്ബികല്ലദീ ഖലഖ് സുബ്ഹാനല്ലാഹ് വായിക്കേണ്ടത് വായിക്കണം ഇഖ്റഅ ബിസ്മി റബ്ബികല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് മനുഷ്യൻ അഹങ്കരിക്കരുത് മനുഷ്യൻ വളരെ വളരെ നിസ്സാരമായ ഒരു വസ്തുവിൽ നിന്ന് അല്ലാഹു സൃഷ്ടിച്ചതാണ്
ബീജത്തിൽ നിസ്സിട്ടിച്ചതാണ്. അതിന്റെ വിഷയങ്ങളൊക്കെ ഞാൻ ഇന്നലെ പ്രസംഗത്തിൽ പറഞ്ഞു. ഇപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല. നഗ്നദൃഷ്ടി കൊണ്ട് കാണാൻ കഴിയാത്ത വസ്തു, ആ വസ്തുവിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ അതിലെന്തെല്ലാം അത്ഭുതങ്ങൾ ബാപ്പയുടെ മുതുകിൽ നിന്ന് വരുന്ന ചെറിയൊരംശം, അമ്മയുടെ ശരീരത്തിൽ നിന്ന് ഗർഭാശയത്തിൽ നിന്ന് ഒരു ചെറിയൊരംശം, ബീജവും അണ്ഡവും സങ്കലനം നടത്തി ഒരു കുട്ടിക്ക് ജന്മം കൊടുക്കുമ്പോ എത്ര ചെറുതാണത്, നഗ്നദൃഷ്ടി കൊണ്ട് കാണാൻ കഴിയാത്ത. പക്ഷേ അതിലെന്തെല്ലാം അള്ളാഹു ഉൾപ്പെടുത്തി. സുബ്ഹാനല്ലാഹ്, ആപ്പ നന്നായിട്ട് കൊടുക്കുന്ന ആളാ. അയാളും അങ്ങനെ തന്നെ, വേറൊരുത്തന്റെ അടുത്ത് കലക്ഷനോ മറ്റേ ഏ പോയിട്ട് ഒരു കാര്യമില്ല, നിങ്ങൾക്ക് ബാപ്പാനെ പരിചയമില്ലേ, 5 പൈസ കൊടുക്കില്ല. അതുപോലെ തന്നെ മോനും. ഇതൊക്കെ ഈ കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത ബീജത്തിനുള്ളിൽ അള്ളാഹു ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. ഇത് ബാപ്പാന്റെ ബുഹലി വരെ, ബാപ്പാന്റെ ലുബ്ധത വരെ, ബാപ്പാന്റെ ഔദാര്യം വരെ ഈ ചെറിയ വസ്തുവിൽ. മകരമാസായി നോക്കുമ്പോ കാലിന്റെ തണ്ടല് മല് തോലിന്റെ മേലെ ഇങ്ങനെ ചുളിഞ്ഞിട്ട് കുറെ മേപ്പ് വരച്ച മാതിരി തണുപ്പായപ്പോ. അപ്പൊ ഒരാൾ പറയാ, ആ ഉമ്മാമാന്റെ കാലും ഇങ്ങനെ തന്നെയാണ്. അതടക്കം ഇതിൽ അല്ല ഉൾപ്പെടുത്തിയിരിക്കുകയാണ്, ഇത്ര ചെറിയ വസ്തുവിൽ. ആ റബ്ബ് സുബ്ഹാനഹു വ തആല, സുഹൃത്തുക്കളെ, ആ റബ്ബ് സുബ്ഹാനഹു വ തആല നിയോഗിച്ചയച്ച ഏറ്റവും വലിയ പ്രതിനിധിയാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. അതുകൊണ്ട് തന്നെ ആദ്യം തന്നെ ആ റബ്ബിനെ ഓർമ്മിക്കാനുള്ള വാചകമാണ് ഇഖ്റാ ബിസ്മി റബ്ബികല്ലദീ ഖലഖ് خلق الانسان من علق اقرا وربك الاكرم الذي علم بالقلم علم الانسان ما لم يعلم അറിവിന്റെ പ്രസക്തി ലോകത്തിന്റെ മുമ്പിൽ വിവരിക്കുന്ന ഒന്നാമത്തെ സൂക്തം. അറിവിന്റെ പ്രസക്തി, വായനയുടെ പ്രസക്തി ലോകത്തിന് അതാ ഉത്ബോധിപ്പിക്കുന്ന ഒന്നാമത്തെ സൂക്തം. അവിടുന്നല്ലേ ഇറങ്ങുന്നത്? അങ്ങനെ അതാ 40 വർഷത്തോളം തുല്യതയില്ലാത്ത ജീവിതം നയിച്ച് അത്ഭുതങ്ങൾ വാരിക്കൂട്ടി ലോകത്ത് കാണിച്ച ആ നേതാവായ മുഹമ്മദുർ റസൂലുള്ളാഹി. അന്ന് വരെ വായന അറിയില്ല, അന്ന് വരെ എഴുത്തറിയില്ല, അന്ന് മുതൽ മറ്റൊരത്ഭുതമാണ്. വായന അറിയാത്ത ആൾ വായിക്കുകയാണ്, എഴുത്തറിയാത്ത ആൾക്ക് എഴുത്തറിയുകയാണ്. അതതിനേക്കാൾ വലിയൊരത്ഭുതം 40-ാമത്തെ വയസ്സ് മുതൽ മുമ്പ് പഠിക്കാതെ എഴുതുകയാണ്, അതുപോലെ തന്നെ വായിക്കുകയാണ്. അത്ഭുതകരമായ അറിവ് ലഭിച്ച് ലോകത്തെ മുഴുവനും സന്മാർഗത്തിലേക്ക് നയിക്കാൻ വന്നപ്പോ മദ്യത്തിനെതിരെ, ചൂതാട്ടത്തിനെതിരെ, വ്യഭിചാരത്തിനെതിരെ, കൊള്ളിവെപ്പിനെതിരെ, വർഗീയതക്കെതിരെ, അതേ തീവ്രവാദത്തിനെതിരെ, ഭീകരവാദത്തിനെതിരെ, ശത്രുതക്കെതിരെ, അക്രമത്തിനെതിരെ, അഴിമതിക്കെതിരെ, അസത്യത്തിനെതിരെ, അങ്ങനെ തുടങ്ങി എല്ലാ തെറ്റുകൾക്കും എല്ലാ നിഷിദ്ധ വിഷയങ്ങൾക്കുമെതിരെ സംസാരിച്ചുകൊണ്ട് ആ നേതാവ് രംഗത്ത് വന്നപ്പോൾ അവിടുത്തോട് പറഞ്ഞു, ഇന്നക്കല മജിനൂൻ, നീ ഭ്രാന്തനാണ് മുഹമ്മദേ. ഞങ്ങൾ ഇന്നിവരെ ചെയ്തു കൂട്ടിയ ചെയ്തികളെ നീ വിമർശിക്കുന്നുവെങ്കിൽ നീ ഭ്രാന്തനാണ് മുഹമ്മദേ എന്നൊരു സംസ്കാരവുമില്ലാതെ, ഒരു സംസ്കാരവുമില്ലാതെ മുശ്രിക്കീങ്ങൾ പ്രതികരിച്ചപ്പോ അല്ലാഹു സത്യം ചെയ്ത് പറഞ്ഞതാണ് വൽ ഖുർആനിൽ ഹകീം, ലോകത്തൊരെതിരാളിക്കും അതാ നേരിടാൻ കഴിയാത്ത പരിശുദ്ധ ഖുർആൻ സാക്ഷിയാണ്. ഖുർആൻ സത്യമാണ്. നബിയെ തങ്ങൾ അല്ലാഹു നിയോഗിച്ചേച്ച മുർസലീങ്ങളിൽ പെട്ടവർ തന്നെ. അതുകൊണ്ട് തന്നെ അവിടുത്തോട് വിമർശിക്കേണ്ട ഒരാവശ്യവും ഇവിടെ ഇല്ല. കാരണം അവിടുന്ന് പഠിപ്പിക്കുന്ന പ്രസ്ഥാനം അത് ഋജുവായ നേരെ ചൊവ്വയുള്ള സ്ട്രൈറ്റായ മാർഗമാണ്. അതിൽ വളവില്ല, വക്കാണമില്ല, വഴക്കില്ല. സൗഹാർദ്ദമല്ലാതെ, സഹകരണമല്ലാതെ, സഹനമല്ലാതെ ഒരിക്കലും ആരോടും ശത്രുതയില്ല. ആ പ്രസ്ഥാനം അത് കൊണ്ടുവന്ന നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. ഞാൻ പറഞ്ഞു വന്നത് അന്ന് ആ ശത്രുക്കളോട് പറയുന്നത് തന്നെ, ഞാൻ നിങ്ങളിൽ 40-ാം കൊല്ലം ജീവിച്ചില്ലേ, നിങ്ങൾക്ക് ബുദ്ധിയില്ലേ, ഞാൻ പ്രവാചകരാണെന്ന് എന്റെ പഴയകാല ജീവിതം നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവൂലേ,
فمن أظلم ممن افترى على الله كذبا ലോക സട്ടാവായ അള്ളാഹുവിന്റെ മേൽ കള്ളം പറഞ്ഞാൽ അവനേക്കാൾ വലിയ അക്രമി ആരാണ്? എനിക്ക് ദൈവത്തെ കുറിച്ചൊരു കളവ് പറയാൻ പറ്റുമോ? എന്നെ ദൈവം നിയോഗിച്ചു എന്ന് കളവ് പറയാൻ പറ്റുമോ? അവന്റെ ദൃഷ്ടാന്തങ്ങൾ പലതും നിങ്ങൾ കണ്ടില്ലേ? അത് കളവാക്കിയാൽ അവൻ അക്രമിയല്ലേ? അത് സത്യമല്ലെന്ന് പറയുന്നവൻ അവനല്ലേ? തെറ്റ് ചെയ്തവൻ അവനല്ലേ അക്രമി? അതുകൊണ്ട് തന്നെ അത്തരക്കാര് വിജയിക്കൂല. ഇത് പഠിപ്പിച്ചുകൊണ്ട് 40 വയസ്സിന് മുമ്പാണ് ഞാൻ ഇപ്പോൾ നബിയാണെന്നതിന്റെ തെളിവ് എന്റെ 40 വയസ്സിന് മുമ്പുള്ള ജീവിതമാണെന്നല്ലേ ഖുർആൻ പറയാൻ പഠിപ്പിച്ചത്? അതിന് പകരം അതൊരു കേവല സാധാരണ അറബി പയ്യനാണെന്ന് ഈ നേതാവിനെ പരിചയപ്പെടുത്തിയവരെ പോലെ ഇസ്ലാമിന്റെ ശത്രുവായി വേറെ ആരാണുള്ളത്? ഇതുപോലെ സുഹൃത്തുക്കളെ, ഇസ്ലാമിന്റെ വലിയ ശത്രുക്കൾ മറ്റു മതക്കാരല്ല. മറ്റു മതക്കാർ ഇസ്ലാം കേരളത്തിൽ വന്നപ്പോ നേരത്തെ എസ് വി എസിന്റെ പ്രസിഡന്റ് പൊന്നുളസാദ് പറഞ്ഞതുപോലെ ഇവിടെ 12 ആൾ വന്നപ്പോ 10 വള്ളി ഉണ്ടാക്കി. ആരാ സ്ഥലം കൊടുത്തത്? ഇവിടുത്തെ ഹൈന്ദവരാ? ഇവിടുത്തെ മറ്റു മതക്കാരാ? ഇവിടെ ആരാ സൗകര്യം ചെയ്തു കൊടുത്തത്? ഇവിടുത്തെ മറ്റു മതക്കാരാ? ഇന്നും അവരങ്ങനെ തന്നെയാണ്. നമ്മൾ നല്ല നിലക്ക് ജീവിച്ചാൽ എനിക്ക് തന്നെ ധാരാളം അനുഭവം പറയേണ്ട, സമയമില്ലാത്തതുകൊണ്ട് പറയില്ല. കുരുടിമുക്കുന്നൊരു സ്ഥലമുണ്ട് കോഴിക്കോട് ജില്ലയില, മേപ്പയ്യൂരിനടുത്താ. ഞാനവിടെ ഒരു പള്ളി ഉണ്ടാക്കി. പള്ളി ഉദ്ഘാടനത്തിന് ചെന്നു മഹാനായ ശിഖുനെ കാന്തപുരം സാദിന്റെ അലിബാബയ്ക്ക് തങ്ങളുണ്ട്, അള്ളാഹുവർക്കൊക്കെ ദീർഘായുസ് കൊടുക്കട്ടെ. മഗ്‌രിബിന്റെ സമയ നിസ്കാരം തുടങ്ങിയിട്ടുണ്ട്. ഞാൻ പോയിട്ട് ഇറങ്ങുമ്പോ അപ്പൊ കുറെ ആളുകള് നിസ്കരിക്കുന്നുണ്ട്. കുറച്ചാളുകൾ ബേഡ്ജും കുത്തിയിട്ട് കസേരെടുത്തൊക്കെ നിസ്കരിക്കാതെ എനിക്ക് ദേഷ്യം പിടിച്ച്. പിന്നെ ഞാൻ പള്ളി ഉണ്ടാക്കി. വളണ്ടിയർമാർ ബേഡ്ജ് കുത്തിയിട്ട് നിസ്കരിക്കാണ്ട് കസേരെടുത്തു. ദേഷ്യം പിടിച്ചു. നിസ്കാരം കഴിഞ്ഞ ഉടനെ തന്നെ ഞാൻ അവിടെ ഉള്ള പ്രവർത്തകർ വിളിച്ച്, എന്താണ് കുറെ ആൾ ബേഡ്ജ് കുത്തിയിട്ട് കസേരെടുത്തു നിസ്കാരത്തിന് പങ്കെടുക്കാതെ? അപ്പൊ അവരെന്നോട് പറഞ്ഞു, ഉസ്താദി അതൊക്കെ ഇവിടുത്തെ അമുസ്ലിം സഹോദരന്മാരാണ്. പള്ളി ഉദ്ഘാടനത്തിന് അമുസ്ലിം സഹോദരന്മാർ ബേഡ്ജ് കുത്തിയിട്ട് അവർ കസേരെടുത്തൊക്കെയാണ്. ഇത് മേപ്പയ്യൂരിൽ ഞാൻ അനുഭവിച്ച. ഞങ്ങളൊക്കെ സ്റ്റേജ് ഒക്കെ കയറിയപ്പോ ഞങ്ങൾക്ക് അപ്പം കൊണ്ടത്തിരുന്ന അവിടുത്തെ അമുസ്ലിം സഹോദരന്മാരാണ്. ഇപ്പോഴും ഉണ്ട് അങ്ങനെ തന്നെ. നമ്മൾ നന്നായാൽ നേരെ മറിച്ച് നമ്മൾ നിയമം കയ്യിലെടുക്കാൻ പോയാലോ? നിയമം കയ്യിലെടുക്കാൻ പാടില്ല. വ്യവസ്ഥാപിതമായ ഭരണം നടക്കുന്ന സ്ഥലത്ത് നിയമം കയ്യിലെടുക്കുന്നതിന്റെ പേരാണ് തീവ്രവാദം. അതാര് നടത്തിയാലും, പാർട്ടിക്കാർ നടത്തിയാലും അങ്ങനെ തന്നെ. ചില രാഷ്ട്രീയ പാർട്ടിക്കാർ നിയമം കയ്യിലെടുക്കും, ഇതിന്റെ വേറുള്ള ഒരു തീവ്രവാദികൾ എന്ന് പറയും. നിയമം കയ്യിലെടുക്കാൻ പാടില്ല. നിയമം നിയമത്തിന്റെ റൂട്ടിൽ പോകണം. ഒരു മതക്കാരും കയ്യിലെടുക്കാൻ പാടില്ല. ഒരു സംഘടനക്കാർ നിയമം കയ്യിലെടുക്കാൻ പാടില്ല. നിയമം നിയമത്തിന്റെ റൂട്ടിൽ പോകും, എന്നാൽ രാജ്യത്ത് സമാധാനം ഉണ്ടാവും. അല്ലാതെ ദേഷ്യം പിടിക്കുമ്പോ KSRCC ബസ്സിന് തീ കൊടുക്കുക, അല്ലെങ്കിൽ ദേഷ്യം പിടിക്കുമ്പോ ഞാൻ SSF ആയിരുന്ന കാലത്ത് ഇവിടെ നിന്ന് തന്നെ പ്രൊസീജിയർ ഓർമ്മയുണ്ടാവും. ഒരു ഒരു ക്ലാസ്സിൽ 6 ബെഞ്ച് വേണം, അതിന് സമരം. സമരം തുടങ്ങുന്നത് 3 ബെഞ്ച് അടിച്ചു മുറിച്ചിട്ട്. 5 എണ്ണേ ഉള്ളൂ, എത്ര കൂടും? ഇങ്ങനെയാ സമരം. സുബ്ഹാനല്ലാഹ്. ജപ്പാനിലും ഹിരോഷിമയിലും നാഗസാക്കിയിലും ബോംബ് സ്ഫോടനമുണ്ടായി, അണുബോംബ് ഇട്ടു, എത്രയോ ആയിരങ്ങൾ മരിച്ചു. ഇന്നും അതിന്റെ ഗതികേട് തീർന്നിട്ടില്ല. എന്തൊരക്രമം! അതിനേക്കാൾ വലിയ തീവ്രവാദം എന്താ? നിരപരാധികളെ കൊന്നെടുക്കുന്ന തീവ്രവാദം. എന്നിട്ട് രാജ്യം നശിച്ചപ്പോ ആ രാജ്യം പിന്നെയും ഉയർന്നു വളർന്നു. നമ്മളെ ബാച്ചും തിരിച്ചു വായിച്ചു നോക്കും, മേഡ് ഇൻ ജപ്പാൻ അല്ലേ? ഇങ്ങനെ വളർന്നത് അധ്വാനത്തിലൂടെയാണ്. അധ്വാനം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, മാ അക്കലാഹദു ത്വആമൻ ഖത്തു ഖൈറൻ മിൻ അൻ യാകുല മിൻ അമലി യദൈഹി. അധ്വാനിച്ച് ജീവിക്കുന്നവനേക്കാൾ നല്ല ഭക്ഷണം കഴിക്കുന്നവനില്ല. ജപ്പാനികൾ അധ്വാനിച്ചു, അവർ നശിപ്പിച്ചിട്ടില്ല, നശീകരണ പ്രവർത്തനം നടത്തിയിട്ടില്ല, അങ്ങനത്തെ ഒരു സമരവും നടത്തിയില്ല. ഒരു ചെരുപ്പ് കമ്പനിയിൽ തൊഴിലാളിക്ക് വേണ്ടതുപോലെ ശമ്പളം കിട്ടുന്നില്ല. അവരെങ്ങനെയാ സമരം നടത്തിയത്? സമരം നടത്തിയിട്ട് കമ്പനി പൂട്ടിച്ചിട്ടില്ല. കമ്പനി പൂട്ടിച്ചാൽ വലിയ പൈസ മുടങ്ങി കിടക്കും, സാധനം നശിച്ചു. നമ്മുടെ മാവൂർ ഒക്കെ എത്ര ഈ സാധനം നശിച്ചു പോയത്, അങ്ങനെ പൂട്ടാൻ വിട്ടില്ല. അതേസമയത്ത് ശമ്പളം കൂട്ടി കിട്ടണം. സമരം ചെയ്ത് എങ്ങനെ? സമരം ചെയ്തത് ആ തൊഴിലാളികളുടെ സമരം
ഒരൊറ്റ കാലിന്റെ ചെരുപ്പ് മാത്രം നിർമ്മിച്ചു. ഒരു ദിവസവും കമ്പനി പൂട്ടിയിട്ടില്ല, ഒരു ചെരുപ്പ് മാത്രം നിർമ്മിച്ചു. അങ്ങനെ ആ കമ്പനിന്റെ മുതലാളിക്ക് വിൽക്കാനാ ഒറ്റ ചെരുപ്പ്. കാരണം മുജാഹിദിന്റെ ജുമ പോലെ ജുമയ്ക്ക് പെണ്ണും കൂടി വേണ്ടേ, അതുപോലെ കാലിന് രണ്ട് ചെരുപ്പ് വേണ്ടേ? ഒരു ചെരുപ്പ് വിൽക്കാൻ പറ്റുമോ? അതുകൊണ്ട് ചെരുപ്പ് വിൽക്കാൻ കഴിഞ്ഞില്ല. ഒരൊറ്റ ദിവസം പൂട്ടിയിട്ടില്ല, ഒരു മാനേജറെയും റൂമിലിട്ട് പൂട്ടിയിട്ടുമില്ല. നമ്മളെ ലോകേത വിദ്യാഭ്യാസ ഡയറക്ടറെ ശരീരത്തിൽ കരിവാരിച്ചേക്കുന്ന ലോക, അല്ലെങ്കിൽ മന്ത്രിമാരെ തടയുന്ന ലോകമാണ്, മുഖ്യമന്ത്രിയെ ആക്രമിക്കാൻ വരുന്ന ലോകമാണ്, അങ്ങനത്തെ സമരല്ല. സുഹൃത്തുക്കളെ, ക്രിയാത്മകമായ സമരം ജപ്പാനികൾ നടത്തി. മുട്ടുകുത്തി ആ കമ്പനിയുടെ മുതലാളി, പഞ്ചായത്ത് പറഞ്ഞു കോംപ്രമൈസിനായി. അങ്ങനെ ക്രിയാത്മകമായ രൂപത്തിലായിരിക്കണം ഏത് പ്രവർത്തനം. നശീകരണ പ്രവർത്തനം നടത്താൻ പാടില്ല ആരും. ഞാൻ പറഞ്ഞു വന്നത് തീവ്രവാദം എന്ന് പറഞ്ഞാൽ നിയമം കയ്യിലെടുക്കുന്നതാണ്. നിയമം, നിയമത്തിന്റെ റൂട്ട് പോകണം. നിയമം കയ്യിലെടുക്കാൻ പാടില്ല. നിയമം കയ്യിലെടുക്കാൻ വേണ്ടി ഒരു കമ്മിറ്റിയും ഒരു സംഘടനയും ഉണ്ടാക്കാൻ പാടില്ല. അതാണ് സർവനാശത്തിനും കാരണം. ഇന്നും ഞാൻ പത്രത്തിൽ വായിച്ചു, സിമി പ്രവർത്തകർ അറസ്റ്റ്. എന്തിന്? തീവ്രവാദങ്ങൾ, അത് ഒരു മതത്തിന്റെ പേരിലും ഒരു സംഘടനയുടെ പേരിലും ഒരു പാർട്ടിയുടെ പേരിലും തീവ്രവാദ പ്രവർത്തനം പാടില്ല. ഞാൻ അതിനെ സംബന്ധിച്ച് മാത്രം പ്രസംഗിച്ച സി ഡി ഉണ്ട്. തൃശ്ശൂർ ജില്ലയിലെ ഒരു സ്ഥലത്ത് നബിദിന പരിപാടിയിൽ ഒരു കൊല്ലം, ഒരു മൂന്നാല് വർഷം മുമ്പ് ഞാൻ പങ്കെടുത്തു. വലിയ നബിദിന പരിപാടിയാണ്, ഒരുപാട് മഹല്ല് കൂടിയിട്ടുള്ളതാണ്. അപ്പൊ അവിടുത്തെ സി ഐ സാറ് ആണ് പ്രകാശനം ചെയ്തത്. അപ്പൊ അദ്ദേഹത്തിന് ഞാൻ കേൾക്കാൻ വേണ്ടി കൊടുത്തു. ഇസ്ലാം ജിഹാദ് ഭീകരത അതിന്റെ പേര്. ഞാൻ മദ്രാസിൽ നിന്ന് പ്രസംഗിച്ചതാണ്. മദ്രാസിൽ നിന്ന് ഇപ്പൊ പറയാൻ പാടില്ല, ചെന്നൈ നിറണം ഇരിക്കട്ടെ. അങ്ങനെ ഞാൻ ഈ പഴയ ആളുകൊണ്ട് പഴയത് പറഞ്ഞു പോകും. അങ്ങനെ അദ്ദേഹത്തിന് ഞാനും സി ഡി കൊടുത്തു. അദ്ദേഹം പോയി കേട്ട് നോക്കിയിട്ട് കോപ്പി എടുത്തിട്ട് പോലീസിനെ എല്ലാ പോലീസുകാർക്കും ഫ്രീ ആയിട്ട് വിതരണം ചെയ്തു. സുന്നത്തു ജമാഅത്ത് എന്നും തീവ്രവാദത്തിനെതിരാണ്. കാരണം മുഹമ്മദ് റസൂലുള്ളാഹി തീവ്രവാദത്തിനെതിരാണ്, ഭീകരവാദത്തിനെതിരാണ്, വർഗീയതക്കെതിരാണ്. വർഗീയതയിലേക്ക് ക്ഷണിക്കുന്നവൻ നമ്മളിൽ പെട്ടവനല്ലെന്ന് പഠിപ്പിച്ച നേതാവാണ് മുഹമ്മദ് റസൂലുള്ളാഹി. ഇരിക്കട്ടെ സുഹൃത്തുക്കളെ, ലോകത്ത് എല്ലാ തത്വങ്ങളും പഠിപ്പിച്ച നേതാവായ മുഹമ്മദ് റസൂലുള്ളാഹി. ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് ഖുർആൻ പഠിപ്പിക്കുന്നു, അവിടുന്ന് കൊണ്ടുവന്ന ഗ്രന്ഥത്തെക്കുറിച്ചും പറയുന്നു. അതാണ് ഞാൻ ആദ്യം മോദി കേൾപ്പിച്ചത്. ഞാൻ പ്രസംഗം നീട്ടുന്നില്ല. യാ അയ്യുഹന്നാസ്, ഓ ജനങ്ങളെ, ഖദ് ജാഅതകും മൗഇളത്തും മിർ റബ്ബികും, നിങ്ങളുടെ നാഥനായ പടച്ചവനിൽ നിന്ന്, നിങ്ങളെ റബ്ബിൽ നിന്ന് നിങ്ങൾക്ക് നല്ല ഉപദേശം വന്നിരിക്കുന്നു. വസിഫാഉ ലിമാ ഫിസ്സുദൂർ, നിങ്ങളെ മനസ്സിലുള്ള രോഗങ്ങൾക്ക് ശമനം വന്നിരിക്കുന്നു. മനസ്സിലുണ്ടാകുന്ന ചില രോഗങ്ങളുണ്ട്, അതിലൊന്നാണ് അഹങ്കാരം. ശരിക്കും മനസ്സിലാക്കണം, അഹങ്കാരം, ഞാനൊരു വലിയവനാണെന്ന തോന്നൽ, അതാണ് അഹങ്കാരം. അതാണ് എല്ലാ കള്ളത്തരീക്കത്തിന്റെ ശേഖന്മാർക്കുള്ള രോഗം. എന്ത്? ഞാൻ 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 എന്ന രോഗം. നമ്മളെ മുൻഗാമികളായ ശേഖന്മാർ അങ്ങനെയല്ല, അവർ ഞാൻ എന്ന വിചാരമില്ലാത്തവരാണ്. അതാണ് നിങ്ങൾ നോക്കൂ, റിഫായി റാത്തീബിൽ ഒരു ദിക്റ് കേൾക്കാം നിങ്ങൾക്ക്. മാന ഇല്ല അന്ത, മാന ഇല്ല അന്ത, മാന ഇല്ല അന്ത, അല്ലെങ്കിൽ ലാ അന ഇല്ല അന്ത, ലാ അന ഇല്ല അന്ത, ലാ അന ഇല്ല അന്ത. വിവരമില്ലാത്ത പുത്തൻവാദികൾ അതിനെ പറത്തം വെക്കും. എന്താണ്? നീയല്ലാതെ ഞാനില്ല എന്നൊന്നുമല്ല ഇതിന്റെ അർത്ഥം. ഈ എന്നൊന്നുമല്ല ഇതിന്റെ അർത്ഥം. അത് മുഹീദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു ഫതഹുർ റബ്ബാനിയിൽ വിവരിച്ചിട്ടുണ്ട്. മഹാന്മാരായ ശൈഖന്മാരെ സംബന്ധിച്ച്, തരീഖത്തിനെ സംബന്ധിച്ച് ആലിമീങ്ങൾക്കേ അറിയൂ, അത് ജാഹിലീങ്ങൾക്ക് അറിയില്ല. അവിടെ ജാഹിലീങ്ങൾ തരീഖത്തും കൊണ്ട് ശൈഖായി നടക്കാൻ പാടില്ല. പിന്നെ ചില ആളുകളുണ്ട്, എന്ത്, തലേക്കെട്ടും താടിയൊക്കെ ജോറായിട്ടുണ്ടാവും, വിവരമൊന്നും ഉണ്ടാവില്ല. അങ്ങനത്തെ ആളുകൾ ചിലപ്പോൾ ജമിയത്തുല്ലൽമ ഉണ്ടാക്കും. എന്തിന്? വ്യാജത്വരീക്കത്തിന് വേണ്ടി. ഈ താടിയും തലേക്കെട്ടും കണ്ട ആ സാധാരണക്കാർ, ഓ ഇത്ര അധികം പണ്ഡിതന്മാരുണ്ടോ ഈ അറിവില്ലാത്ത മനുഷ്യന്റെ പിന്നിൽ, ഇത് തെറ്റിദ്ധരിക്കും. അതുകൊണ്ട് തെറ്റിദ്ധരിക്കണ്ട.
ഞാൻ നിങ്ങളോട് സൂചിപ്പിക്കുന്ന പ്രത്യേകിച്ചും എറണാകുളം ജില്ലയിലുള്ളവരോട് സൂചിപ്പിക്കുന്നു, ഹഖ് തുറന്നു പറയണം. അത് അല്ലാഹുവിന്റെ റസൂലിന്റെ നിർദ്ദേശമാണ്. അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹു പറഞ്ഞില്ല, ഏഴ് കാര്യം എന്റെ പ്രിയപ്പെട്ട നബി എന്നോട് വസിയ്യത്ത് ചെയ്തു. വസിയ്യത്ത് ഇത് സാധാരണ പറയൽ എന്തിനാണ്? മരിക്കാൻ നോക്കുന്ന സമയത്തുമൊക്കെ അങ്ങേയറ്റത്തെ പ്രധാനപ്പെട്ട ഉപദേശമായി പറയുന്നതിനാണ് വസിയ്യത്ത് എന്ന് പറയല്ലേ. ആ നിലക്കുള്ള വസിയ്യത്താണ് ഏഴ് ഉപദേശം. അതിലൊന്നാണ് സാധുക്കളെ സ്നേഹിക്കണമെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. സാധുക്കളെ സ്നേഹിക്കണം, അതാണ് എസ് ഒ എസിന്റെ സാന്ത്വനം പ്രവർത്തനം. സാധുക്കളെ സ്നേഹിക്കാനാണ്, ഞങ്ങൾക്ക് സമ്പാദിക്കാനല്ല ഞങ്ങളെ പ്രവർത്തനം. അതാണ് റസൂലുള്ള പഠിപ്പിച്ച പ്രവർത്തനം, അതാണ് യഥാർത്ഥ തരീഖത്തിന്റെ പ്രവർത്തനം. സാധുക്കളെ സ്നേഹിച്ചുകൊണ്ട് അവരെ സഹായിക്കുന്ന പ്രവർത്തനം. മറ്റൊന്ന് നിബിധങ്ങൾ പറഞ്ഞു, സാധുക്കളുമായി അടുക്കണം, സാധുക്കളെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ സാധിക്കണം, സാധുക്കളെ കല്യാണത്തിന് ക്ഷണിച്ചാ പോകണം, സാധുക്കളെ രോഗമായാ കാണാൻ പോകണം, സാധുക്കളെ മയ്യത്ത് കെട്ടിൽ ചുമൽ വെക്കാൻ സാധിക്കണം, സാധുക്കളെ കൂടെ നടക്കാൻ സാധിക്കണം, അങ്ങനെ പാവപ്പെട്ടവരോടടുത്ത് ജീവിക്കണം. നബിതങ്ങളുടെ ഉപദേശമാണ് അക്കൂട്ടത്തിൽ. അതാ ഏഴ് ഉപദേശങ്ങളിൽ ഒരു ഉപദേശമാണ്. എത്ര കൈപ്പുറ്റ ാണെങ്കിലും സത്യം മാത്രം പറയണം. സത്യം പറയുമ്പോൾ കൈപ്പുറ്റതാണെന്ന് നോക്കാൻ പാടില്ല. മറ്റൊരു ഉപദേശമാണ് ആക്ഷേപിക്കുന്നവന്റെ ആക്ഷേപം ഭയപ്പെടാതെ പഠിച്ചത് തുറന്ന് പറയണം. അതുകൊണ്ട് ഞാൻ സൂചിപ്പിക്കുന്നു, ഖാദിരിയാ തരീഖത്ത് എന്താണ്? ഖാദിരിയാ തരീഖത്ത് നൂരിശക്കാരുടെ വിവരക്കേടുകളും എന്ന് ഞാൻ കോഴിക്കോട്ട് വെച്ച് പ്രസംഗിച്ചൊരു സി ഡി ഉണ്ട്, അത് നിങ്ങളൊന്ന് കേൾക്കണേ മുസ്ലിമീങ്ങളെ. ഖാദിരിയാ തരീഖത്തിന്റെ പേരിൽ അതാ അലുവാ തരീഖത്തുണ്ട്, അതുപോലെ സുൽത്താന്റെ പരിപാടി, അതുപോലെ വേറെ ചില തരീഖത്തുകളുണ്ട്. അതൊന്നും ഖാദിരിയാ തരീഖത്തുമായി ഒരു ബന്ധവുമുള്ളതല്ല. ഒരു സംശയവും വേണ്ട. എന്താണ് ഖാദിരിയാ തരീഖത്തെന്ന് ഫതുഹുർ റബ്ബാനി വിവരിച്ചുകൊണ്ട്, ഫതുഹുൽ ഗൈബ് വിവരിച്ചുകൊണ്ട്, കിതാബുൽ ഗുന്യത്ത് വിവരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഖൗസുല്ലാദ മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങളെ കിതാബുകൾ ഉദ്ധരിച്ചുകൊണ്ട് ഖാദിരിയാ തരീഖത്തും നൂരിശക്കാര വിവരക്കേടുകളും എന്ന സീഡിയിൽ ഞാൻ വിശദമായി പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഒരു സൂചന മാത്രം ഞാൻ പറയുകയാണ്. ഓ മുഅ്മിനീങ്ങളെ, എല്ലാ വ്യാജ തരീഖത്തിന്റെയും ആളുകൾക്കുള്ള രോഗം അങ്ങേയറ്റത്തെ കിബിറാണ് കേട്ടോ. കിബിർ എന്ന് പറയുന്നത് എന്തിനാണ്? കിബിർ എന്ന് പറയുന്നത് നല്ല ഡ്രസ്സ് ധരിക്കുന്നതിനല്ല, നല്ല വാഹനത്തിൽ പോകുന്നതിനല്ല, നല്ല കണ്ണട വെക്കുന്നതിനല്ല, നല്ല വാച്ച് ധരിക്കുന്നതിനല്ല, നല്ല ചെരുപ്പ് ധരിക്കുന്നതിനല്ല. കിബിർ എന്ന് പറയുന്നത് എന്തിനാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ബദറുൽ ഹഖി വഗം തുന്നാസ്, സത്യത്തോട് മത്സരിക്കലാണ് കിബിർ. മറ്റുള്ളവരെ നിന്ദിക്കലാണ് കിബിർ. മറ്റൊരാളെ ഇൻസൾട്ട് ആക്കലാണ് കിബിർ. ഈ കിബിർ ഏറ്റവും കൂടുതലുള്ളവരാണ് ഇന്നത്തെ വ്യാജ തരീഖത്തിന്റെ ശൈഖന്മാരെന്ന് പറയുന്നത്. അതുകൊണ്ട് അത്തരത്തിലുള്ള കക്ഷികളുടെ ഒരു വഞ്ചനയിലും മുസ്ലിമീങ്ങൾ പെട്ടുപോകരുത്. അതിനെപ്പറ്റി രണ്ട് വാക്ക് എനിക്ക് അവരുടെ ലേഖനം വായിച്ച് പറയാനുണ്ട്. സുഹൃത്തുക്കളെ, മാ അന ഇല്ല അന്ത എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? മൈദീൻ ശൈഖ് അല്ലാഹു വിവരിച്ചു, ഞാനില്ല, നീ മാത്രമേ ഉള്ളൂ അല്ലാ. ഞാനൊരുള്ളതിൽ പറയാനില്ല, കാരണം ഞാൻ നിന്റെ സൃഷ്ടിയാണ്. നീ ഉദ്ദേശിക്കുന്നത് പോലെ മാത്രമേ ഇവിടെ നടക്കുകയുള്ളൂ. എനിക്കൊരധികാരവുമില്ല, ഞാനൊന്നുമല്ല. അതാണ് ലാ മൗജൂദ ഇല്ലല്ലാഹ് എന്ന് ആരിഫീങ്ങൾ പറഞ്ഞതിന്റെയും അർത്ഥം അതാണ്. അതാണ് ഉമർ ഖാദിർ റളിയല്ലാഹു അൻഹു പാടിയതിൽ, അദുൽ ബസീറതി നാദിറൻ നഹവൽ അസർ ബലിൽ മുഅസ്സിരി ബിദുഹൂലി അനിൽ അസർ. സൃഷ്ടാവിനെ കുറിച്ച് മാത്രമേ ചിന്ത വരുന്നുള്ളൂ, സൃഷ്ടികളെ കുറിച്ച് ചിന്ത വരുന്നില്ല, കാരണം സൃഷ്ടികളില്ലാത്തതുപോലെയാണ്. ഇതാണ് ആ മാ അന ഇല്ല അന്ത എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. ഞാൻ ഇല്ല, ഇല്ല, ഇല്ല അന്ത, നീ മാത്രമേ ഉള്ളൂ അല്ലാ. ഇതാണ് ഔലിയാക്കളുടെ വഴി, ഇതാണ് കുതുബുകളുടെ വഴി, ഇതാണ് ശൈഖുമാരുടെ വഴി.
അതിനു പകരം സുഹൃത്തുക്കളെ നിങ്ങൾ ഓർക്കണം, തൗഹീദിൽ നിന്ന് ജനങ്ങളെ മാറ്റിമറിക്കാനാണ് വ്യാജ ശേഖന്മാർ ശ്രമിക്കുന്നത്. ഞങ്ങൾ തൗഹീദാണ് പ്രചരിപ്പിക്കുന്നതെന്ന് പറയുകയും തൗഹീദിൽ നിന്ന് ശിർക്കിലേക്ക് ജനങ്ങളെ കൊണ്ടുപോവുകയുമാണ് വ്യാജ ശൈഖന്മാർ ചെയ്യുന്നത്. ഇപ്പോൾ അതിന്റെ പ്രസംഗത്തിന്റെ പ്രഭാഷണത്തിന്റെ വേദിയല്ലാത്തതുകൊണ്ട് ഞാനതിലേക്ക് വിശദമായി കടക്കുന്നില്ല. ഈ പ്രദേശത്തായതുകൊണ്ട് ഒരല്പം ഒരു ചെറിയ സൂചന നൽകിയില്ലെങ്കിൽ അള്ളാഹുവിന്റെ കോടതിയിൽ ഉത്തരവാദിയാകുമോ എന്ന ഭയം കൊണ്ട് മാത്രം ഞാനൊരു രണ്ട് വാക്ക് സൂചിപ്പിക്കുകയാണ്. നൂരിശാ തരീഖത്തുകാര് ഞങ്ങൾ തൗഹീദിലാണ് പോകുന്നതെന്ന് വന്ന് പറഞ്ഞിട്ട് എല്ലാവരെയും വെല്ലുവിളിച്ചിരുന്നു. പക്ഷേ ഞാൻ കോഴിക്കോട്ടൊരു പ്രഭാഷണം നടത്തി, രണ്ടാമത് റബ്ബിന്റെ തൗഫീഖ് കൊണ്ട് തിരൂരിൽ കൂട്ടായിയിൽ വെച്ച് നൂരിശാ തരീഖത്ത് മുജാഹിദിലേക്ക് എന്ന് പറഞ്ഞ് മുജാഹിദ് ആശയങ്ങൾ അവർ പറയുന്ന ക്ലിപ്പുകൾ ഓരോന്നോരോന്ന് കേൾപ്പിച്ച് അവിടെ പ്രസംഗിച്ചപ്പോൾ പിന്നെ നൂരിശാ തരീഖത്തുകാര് അതാ മികുത്താനുണ്ടോ എന്ന് ചോദിക്കുന്ന മാതിരി, പിന്നെ ഇങ്ങനെ വാദപ്രവാഹത്തിനുണ്ടോ എന്ന് ചോദിക്കുന്ന ഏർപ്പാടില്ല. ഇതുപോലെ ഞാൻ പറയട്ടെ, പറയേണ്ടതുണ്ട്. ഏറ്റവും വലിയ അഹങ്കാരം എന്ന് പറയുന്നത് അല്ലാഹുവല്ലാത്തവർക്ക് ഈമാന് കൊടുക്കാനുള്ള അധികാരമുണ്ടെന്ന് പറയുന്നതാണ്. നമ്മൾ പഠിച്ച തൗഹീദ് എന്താണ്? സർവ അമ്പിയാക്കൾ പഠിപ്പിച്ച തൗഹീദ് എന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹല്ലാതെ ആരാധനക്കർഹനില്ല. വഹ്ദഹു, അല്ലാഹു ഏകനാണ്. ലാ ശരീക ലഹു, അവന് ഒരു വിഷയത്തിനും കൂറുകാരനില്ല. ലഹുൽ മുൽക്ക്, അല്ലാഹുവിന് മാത്രമാണ് അധികാരം. വലഹുൽ ഹംദ്, അവന് തന്നെയാണ് സർവസ്തുതിയും. വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ, അവനെല്ലാറ്റിനും കഴിവുള്ളവനാണ്. ഇത് പഠിപ്പിക്കുന്ന എത്രയെത്ര ആയത്തുകളുണ്ട് പരിശുദ്ധ ഖുർആനിൽ. അല്ലാഹു ജല്ല ജലാലുഹു ഏറ്റവും വലിയ അധികാരം നൽകുന്നത് മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കാണ്. ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പോലും പറഞ്ഞില്ലേ, അല്ലാഹു തആല ഖുല്ല അംലിക്കു നഫ്സീ ദറം വലാ നഫ്ആ, എനിക്ക് ഉപകാരമോ ഉപദ്രവമോ ഞാൻ ഉടമയാക്കുന്നില്ല. ഇല്ലാ മാശാ അല്ലാഹ്, അല്ലാഹ് ഉദ്ദേശിച്ച് എനിക്ക് തരുന്നതല്ലാതെ എനിക്ക് സ്വന്തം വകയിലൊന്നുമില്ല. ഇതുകൊണ്ട് തന്നെയല്ലേ ഖുർആനിൽ അതാ ഇന്നക്കല തഹ്ദീ, നബിയെ തങ്ങൾ സന്മാർഗത്തിന്റെ വഴിയിലേക്ക് ജനങ്ങളെ നയിക്കും എന്ന് പറഞ്ഞാൽ സന്മാർഗത്തിന് നിമിത്തമായി അവിടുന്ന് പ്രവർത്തിക്കും എന്ന് ഖുർആൻ പറയുമ്പോ ഇന്നക്കല തഹ്ദീ മൻ അഹ്ബബ്ത വലാകിൻ അല്ലാഹ യഹ്ദീ മൻ യശാ, ഒരൊറ്റ മനുഷ്യനും ഈമാൻ കൊടുക്കാൻ തങ്ങൾക്ക് അധികാരമില്ല. തങ്ങൾ ഉദ്ദേശിച്ചവരെ ഈമാൻ കൊടുക്കാൻ തങ്ങൾക്ക് അധികാരമില്ല. അവിടെ ഈമാനിന് നിമിത്തമായി പ്രവർത്തിക്കുകയാണ്, അധികാരമല്ല. ലഹുൽ മുൽക്ക്, അധികാരം അല്ലാഹുവിന് മാത്രമാണ്. ഇതാണ് നമുക്ക് അല്ലാഹു പഠിപ്പിച്ച, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച, മുഹീദീൻ ശൈഖ് തങ്ങൾ പഠിപ്പിച്ച, ഖാദിരിയ തരീഖത്ത് പഠിപ്പിച്ച, സർവ തരീഖത്തുകളും പഠിപ്പിച്ച തൗഹീദ്. ഒന്നുകൂടി ഞാൻ പറയുന്നു സുഹൃത്തുക്കളെ, അതുകൊണ്ട് തന്നെ അധികാരം മുഴുവനും അല്ലാഹുവിനാണ്. സർവ അധികാരമുള്ള രാജാവാണ് അല്ലാഹ്. സർവ വിഷയങ്ങളും അല്ലാഹു തആല ലോകത്ത് വിതരണം ചെയ്യാൻ വേണ്ടി നിശ്ചയിച്ചിട്ടുള്ള അതേ നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. അതാണ് ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു നബി തങ്ങളെ പുകഴ്ത്തിക്കൊണ്ട് പറഞ്ഞത്, ഫലം തുംസിബിന നിഅമത്തുൻ ളഹറത് ഔ ബതനത് نلنا بها حظا في دين او دنيا او دفع بها انا مكروه فيهما وفي واحد منهما الا ومحمد صلى الله عليه سببها دين لو دنيا ولو اخرت لو മലക്കുകൾക്കോ ജിന്നുകൾക്കോ മനുഷ്യർക്കോ ഏത് സൃഷ്ടികൾക്ക് എന്ത് ഗുണം കിട്ടുന്നുണ്ടോ, ഏത് വിഷമം തടുത്തു പോകുന്നുണ്ടോ, അതിനെല്ലാം നിമിത്തം മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. നിമിത്തമാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. അധികാരസ്ഥൻ അല്ലാഹുവാണ്. ലഹുൽ മുൽക്ക്, അല്ലാഹുവിന് തന്നെയാണ് അധികാരം.
അതുകൊണ്ട് തന്നെയാണ് ഒരു ദിവസം ചുരുങ്ങിയത് 17 പ്രാവശ്യം ശുദ്ധിയും ബുദ്ധിയുമുള്ള മനുഷ്യൻ കഅബയിലേക്ക് തിരിഞ്ഞു നിന്ന് ദുആ ചെയ്യണം. ഇഹ്ദിന സ്സിറാത്തൽ മുസ്തഖീം, എന്റെ ഹിദായത്തിന്റെ വെളിച്ചം ഈമാൻ, അത് നീ നഷ്ടപ്പെടുത്താതെ നേരെ ചൊവ്വയുള്ള മാർഗത്തിൽ സന്മാർഗത്തിൽ ഈമാനിൽ എന്നെ ഉറപ്പിച്ചു നിർത്തണേ അല്ലാരിൽ മഹനൂപിയനെയും നീ ദേഷ്യം വെച്ചവരുടെ വഴിയിലാകരുത്, വരവാല്ലീൽ പിഴച്ചു പോയവരുടെ വഴിയിലാകരുത്, നേരെ ചൊവ്വയുള്ള മഹാന്മാരുടെ വഴിയിൽ എന്നെ നീ നടത്തണേ അല്ലാ. ഈ മഹാന്മാരുടെ വഴിക്കാണ് ശരിയായ ത്വരീഖത്ത് എന്ന് പറയുന്നത്. എന്നാൽ ഞാൻ മഹാനാണെന്ന് പറഞ്ഞ്, ഞാൻ അവരെ പോലെ മഹാനാണെന്ന് പറഞ്ഞ് ഒരു വിവരവുമില്ലാത്ത ചില ജനങ്ങൾ, ഞാൻ ഈമാൻ വിതരണം ചെയ്യാൻ അധികാരമുള്ളവനാണെന്ന് അഹങ്കാരം പറയുന്നു. ആ അഹങ്കാരം തരീഖത്താണെന്നോ ശൈഖാണെന്നോ വല്ലവരും തെറ്റിദ്ധരിച്ചെങ്കിൽ അത് അഹങ്കാരമാണ്, തരീഖത്തല്ല, ശൈഖല്ല. ഞാനതൊന്ന് വായിച്ചു കേൾപ്പിക്കട്ടെ. നിങ്ങൾ ആലുവക്കാരൻ സുൽത്താനുണ്ടല്ലോ, അദ്ദേഹത്തിന്റെ പേരിൽ അതേ അദ്ദേഹത്തിന്റെ ആൾക്കാർ എഴുതിയത് എന്താണ്? മുസാവറക്കെതിരെ അണികളിൽ രോഷം മാളിക്കത്തുന്നു എന്ന് പറഞ്ഞൊരു ലേഖനം. ഏത് മുസാവറ? നമ്മളെ മുസാവറല്ല, നമ്മളെ മുസാവറ നേരത്തെ തന്നെ അതിൽ നിന്ന് മാറി നിന്നോളം, വല്ല ഈമാൻ കിട്ടൂല എന്ന് പറഞ്ഞിട്ടുണ്ട്. അന്ന് പറയാൻ മടിച്ച മുസാവറുണ്ടായിരുന്നു. ആ മുസാവറ അവര് പിഴച്ചതാണ് എന്ന് തീരുമാനമെടുത്തപ്പോ രോഷം ആളിക്കത്തുന്നു എന്ന് പറഞ്ഞ ലേഖനം. ഈ ലേഖനത്തിൽ പറയുന്നു, ദാറുൽ ഹുദയിലെ 17 വിദ്യാർത്ഥികൾക്ക് സനദ് നിഷേധിക്കുന്നതിന് തർക്കശാസ്ത്രം ഒപ്പിക്കാൻ സമസ്തയെ കൊണ്ട് ചില കുബുദ്ധികൾ തീരുമാനമെടുപ്പിച്ചതിനെതിരെ അണികളിൽ രോഷം ആളിക്കത്തുന്നു. അവിടെ ആളിക്കത്തുന്നുണ്ടോന്ന് അറിയില്ല, കാരണം അവരെപ്പോഴും തീ കൊടുത്തു നോക്കുന്ന കക്ഷികൾ, അതുകൊണ്ട് ചിലപ്പോൾ കത്തിക്കൂടാനില്ല. അവരെല്ലാറ്റും തീ കൊടുത്തു നോക്കണമെന്ന് പറയുന്ന കക്ഷികളാണ്. ആ സമസ്തയെ പറ്റി നമ്മളിപ്പോ പറയുന്നില്ല, നമ്മള് പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഷെയർ മുബാറക്ക് തീ കൊടുത്തു നോക്കണം തന്നെ കക്ഷികളാണ് അവർ. അതുകൊണ്ട് അവിടെ ചിലപ്പോൾ ആൾക്കാർ തീക്കൂടാനില്ല. നമ്മൾ പിന്നെ തീ കൊടുക്കുന്ന കക്ഷികളല്ല, തീ കൊടുത്തിട്ട് നോക്കുന്ന കക്ഷികളും അല്ല. ഹദീസിലുണ്ട് നബി സല്ലല്ലാഹു നിങ്ങൾ പറഞ്ഞിരിക്കുന്നു, ലൗ ജുഇല ഖുർആൻ ഫീ ഇഹാബിൻ സുമ്മ ഉൽഖിയ ഫിന്നാരി മഹ്തറഖ. ഖുർആൻ തോലിൽ എഴുതപ്പെട്ടിട്ട് നിങ്ങൾ കൊണ്ടുപോയി തീയിലിട്ടാൽ കരിയൂല എന്ന് ഹദീസിലുണ്ട്. എന്നാ പിന്നെ ഇത് ഖുർആനാണോ എന്ന് പരിശോധിക്കാൻ വേണ്ടി ഒരു തോലിൽ എഴുതിയിട്ട് തീയിൽ കൊണ്ടുപോയി ഇടുക, കത്തുന്നാണേ ഖുർആനല്ല, കത്തുന്നില്ലേ ഖുർആനാൻ തീരുമാനിക്കുക എന്ന് വിചാരിച്ചിട്ട് ഒരു മനുഷ്യൻ തീയിലിട്ടാലോ അവൻ അപ്പ കാഫറാവും, അപ്പൊ ഇസ്ലാം എന്ന് പുറത്തു. കാരണം ഖുർആൻ തീയിലിട്ട് നോക്കിയിട്ട് തീരുമാനിക്കേണ്ടതല്ല, ഖുർആനെ സംബന്ധിച്ച് സംശയം വരുമ്പോ ഇസ്ലാം എന്ന് പുറത്തു പോകും. ഇതുപോലെ സുഹൃത്തുക്കളെ, നബിതങ്ങളെ ഷെയർ മുബാറക്ക് അത് നിങ്ങൾക്ക് കളിക്കാനുള്ള സംഗതിയല്ല. നിങ്ങൾക്കറിയില്ലേ ഇമാം റാസി പറഞ്ഞൊരു വാചകം എന്താ പറഞ്ഞത്? ജീവിതത്തിൽ ഒരുത്തൻ, ഒരു മനുഷ്യൻ, ഒരു മോമിനായ മനുഷ്യൻ ജീവിതം മുഴുക്കെ നിസ്കരിച്ചിട്ടില്ലെങ്കിൽ അവൻ കടുത്ത തോന്നിവാസിയാണ്, വലിയ കുറ്റക്കാരനാണ്, അവൻ നരകത്തിൽ കടക്കാൻ കാരണമാണ്. പക്ഷേ അവൻ കാഫിറാണെന്ന് പറഞ്ഞുകൂടാ, അവിശ്വാസിയാണെന്ന് പറഞ്ഞുകൂടാ. അതേസമയത്ത് മന്തഅന ഫീ സഅറതിൻ മിൻ ശഅരി റസൂലില്ലാഹി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശഅറു മുബാറക്കിൽ ഒരു ശഅറു മുബാറക്കിനെ വല്ലവനും ആക്ഷേപിച്ചാൽ യക്ഫുറു, അവൻ അതോടെ കാഫറായി പോകും. തീരെ നിസ്കരിച്ചില്ലെങ്കിൽ കാഫറെന്ന് വിധിച്ചുകൂടാ. അതേസമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശഅറു മുബാറക്കിൽ നിന്ന് ഒരു ശഅറു മുബാറക്കിനെ വല്ലവനും ആക്ഷേപിച്ചാൽ അവൻ ഇസ്ലാമെന്ന് പുറത്തായി പോകുമെന്ന് ഇമാം റാസി ലം യകുനിൽ ലദീന കഫറു എന്ന സൂറത്തിന്റെ തഫ്സീറിൽ പറഞ്ഞത് കാണാം. അപ്പൊ അത് കളിക്കാനുള്ള സംഗതിയല്ല, അത് പരിശോധിക്കേണ്ട സംഗതിയല്ല. അതിരിക്കട്ടെ, ഇപ്പോഴെന്റെ വിഷയം അതല്ല. അത് ഞാൻ നാദാപുരത്ത് വെച്ച് ഈ അടുത്ത് പ്രസംഗിച്ചൊരു പ്രസംഗമുണ്ട്, അതിന്റെ സി ഡി ഇറങ്ങുമ്പോൾ നിങ്ങൾ വാങ്ങി കേൾക്കണം. അതിന്റെ പേര് ലീഗിന് സമവായം, സമസ്തക്ക് സംഘർഷം. നല്ലൊരു കേട്ടുപോകണം, അതിലുണ്ട് എല്ലാ ക്ലിപ്പും. ഒരു ഒരാള് അപ്പുറത്തെ സംസ്ഥയിലുള്ള ഒരാൾ പറയുന്നു, എന്ത്, ഞങ്ങള് ഷെയർ മുബാറക്കിന് സനദ് വേണമെന്നൊന്നും പറഞ്ഞിട്ടില്ല, അതൊക്കെ പേരോട് ഞങ്ങൾ അവരെ പറഞ്ഞിട്ടുണ്ടാക്കിയതാണ്. ആ ക്ലിപ്പ് ഞാൻ കേൾപ്പിക്കുന്നുണ്ട്, അവരെ സെക്രട്ടറി എന്നെ സനദ് വേണമെന്ന് പറയുന്നു ഞാൻ കേൾപ്പിക്കുന്നുണ്ട്.
അങ്ങനെ പലതുണ്ട്. ഇപ്പൊ നമ്മൾ ഇത് പറയുന്ന സമയമല്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ഞാൻ പറഞ്ഞു വന്നത് ആ സമസ്തയുടെ മുശാവറ, അവർക്കെതിരെയാണ് രോഷം ആളിക്കത്തുന്നതെന്ന് പറഞ്ഞത്. ഇതിൽ പിന്നെ പറയുന്നത് എന്താ സുഹൃത്തുക്കളെ, ഇതിൽ പറയുന്ന ഒരു വിഷയം, എനിക്കതാ വിഷയമല്ല, സമസ്തയൊന്നുമല്ല ഇവിടുത്തെ വിഷയം. ഇതിൽ പറയുന്നു നിങ്ങളെ നാട്ടുകാരൻ ഒരാൾ ഷെയ്ഖാണ് പോലും, എന്നിട്ട് അയാൾക്ക് കിട്ടിയത് എന്താ, അതാ പറയാൻ പോകുന്നത്. കേട്ടോളി, ഇയാൾക്ക് ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഒരു അധികാരം, ഞാൻ വായിച്ചു കേൾപ്പിച്ചു തരാം. ഇയാളെ ഷെയ്ഖിനെ പറ്റി പറയുന്നുണ്ട്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി മാർഗം അലി റളിയല്ലാഹു ഹസൻ റളിയല്ലാഹു ഹുസൈൻ റളിയല്ലാഹു ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു തുടങ്ങിയ മഹത്തുക്കളിലൂടെ സയ്യിദ് മുഹമ്മദ് ബാദിഷാ ഖാദിരി അനൂട് റളിയല്ലാഹു ഇതിൽ നിന്ന് എത്തിയതെന്ന് ചരിത്ര പ്രസിദ്ധമാണ്. ഏത് ചരിത്രമോ എവിടെ പ്രസിദ്ധോ ഒന്നും പോണമെന്നില്ല, അതിരിക്കട്ടെ. അത് കഴിഞ്ഞിട്ട് പിന്നെ അതിന് തെളിവ് പറയും. തെളിവ് എന്നെ കണ്ട സാ തെളിവ് എന്നൊരു അയാളെ ഉറൂസിന് ഒരുപാട് ആളുണ്ടായിട്ടുണ്ട്. കുണ്ടോട്ടി നിറച്ച കഴിഞ്ഞ കാണാൻ കൂടുതൽ ഉണ്ടായിട്ടുണ്ട്. കുണ്ടോട്ടി നിറച്ചാൽ നേർച്ചുണ്ട് അവിടെ ചിലർ. ഒരു സ്ത്രീ നേർച്ചയാക്കിയത് ഊരുകൊണ്ടുന്താനോ, ഊര കൊണ്ടുന്താനും. അങ്ങനത്തെ കുണ്ടോട്ടി നേർച്ചയും മണത്തല നേർച്ചയും ഒക്കെ കണ്ട ഞങ്ങൾക്ക് ഉറൂസിന് ആളുണ്ടിരുന്നാ തെളിവാവോ? അതാ വലിയ തെളിവ്, ഉറൂസിന് ആളുണ്ട്. എന്നാ ഞാൻ പറയട്ടെ, എന്നിട്ട് ഈ തെളിവും പറഞ്ഞിട്ട് പറയാണ്, ബാദിഷാ ഖാദിരി അനവധി ഔലിയാക്കളുടെ ഒപ്പോടുകൂടി വമ്പിച്ച ജനാവലിയുടെ സാന്നിധ്യത്തിൽ ഏൽപ്പിച്ച ഈമാനിന്റെ അധികാരത്തെയാണ് ഇപ്പോൾ ഒരു പണ്ഡിത സഭ നിഷേധിച്ചിരിക്കുന്നത്. നബി സല്ലല്ലാഹുവിന്റെ ഭാഗത്ത് നിന്നും അധികാരം ഏൽപ്പിക്കപ്പെട്ടു എന്നതിൽ ബുദ്ധിയുള്ള ആർക്കും ഒരു സംശയവും ഉണ്ടാവില്ല. നിങ്ങളുടെ നാട്ടിലെ സുൽത്താന് ഈമാന്റെ അധികാരം ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്നു. ഇങ്ങനെ ഈമാനിന്റെ അധികാരം ഇയാൾക്ക് കിട്ടിയെന്ന് ഏത് ഖുർആനിലാണുള്ളത്, ഏത് ഹദീസിലാണുള്ളത്, ഏത് ഇമാമാണ് പറഞ്ഞത്? ഈമാനിന്റെ അധികാരം ഒരാൾക്ക് കിട്ടുകയോ അബൂ താലിബ് ഒന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു കിട്ടാൻ വേണ്ടി സമീപത്ത് വന്നിട്ട് എന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞിട്ട് അതൊന്ന് പറഞ്ഞു കിട്ടിയാൽ എന്ന് ആശിച്ചുകൊണ്ട് പറഞ്ഞപ്പോ ഇല്ല ഇല്ല, അബൂ താലിബിന് അത് പറയാൻ കഴിഞ്ഞില്ല. വാസ്തവത്തിൽ അദ്ദേഹത്തിന് മനസ്സിൽ വിശ്വാസമുണ്ടായിട്ട് പോലും അത് പറയാൻ കഴിഞ്ഞില്ല. عن البرية الدين لولا الملامة والحذار مسبتي لوجدتني سمحا بذاك مبينا എന്റെ ആൾക്കാരെന്നെ ആക്ഷേപിക്കും മുഹമ്മദേ, ഞാനത് പറയൂല എന്നല്ലേ അദ്ദേഹം പറഞ്ഞത്. ഈമാനിന്റെ അധികാരം, ഈമാന് പ്രഖ്യാപിക്കാനുള്ള അധികാരം അതാ നബിതങ്ങൾക്ക് കിട്ടിയോ? അല്ല കൊടുക്കുന്നതല്ലാതെ നബിതങ്ങൾക്ക് അധികാരമില്ല, ഒരു മഹാനുമില്ല. എന്നിട്ട് ഈമാന്റെ അധികാരം ഇയാൾക്ക് കിട്ടി എന്നാ പറയുന്നത്? മുഹീദീൻ ഷെയ്ഖ് തങ്ങളെ പറ്റി പോലും നിലനെ കൊടുപ്പാനും നിലനെ കളവാനും നയന്നവർക്കാനോ വധം കൊടുത്തവർ സ്ഥാനം കൊടുക്കാനുള്ള അധികാരം കൊടുത്തു എന്നല്ലാതെ ഈമാനിന്റെ അധികാരം കൊടുത്തുവെന്ന് മുഹീദീൻ മാല പോലും പറഞ്ഞിട്ടില്ല. എന്നിട്ടാണ് ഈ നേരത്തെ ഞാൻ പറഞ്ഞ ഒറ്റക്കച്ചവടത്തിൽ അഞ്ചു പ്രാവശ്യം വാക്ക് മാറിയെന്ന് നിങ്ങളെ നാട്ടുകാർ പറയുന്ന ഈ മനുഷ്യൻ ഈമാനിന്റെ അധികാരം പോൽ, ഈമാനം കൊടുക്കാനുള്ള അധികാരം പോൽ. എന്നാ നിങ്ങൾ ബുഖാരിയിലേക്ക് മടങ്ങൂ മുസ്ലിമേ. പരിശുദ്ധ ഖുർആൻ കഴിഞ്ഞാൽ മുസ്ലിമീങ്ങൾക്ക് തെളിവ് സഹീഹുൽ ബുഖാരിയാണ്. അസഹുൽ കുത്തുബി ബഅദ കിതാബില്ലാഹി.